ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു തോരനാണ്, മത്തയില തോരൻ. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതാണ് ഇലക്കറികൾ. മത്തയില തോരൻ ഈ കോവിഡ് കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ തോര തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കപ്പ് നാളികേരം ചിരകിയത്, 3 മുളക്, ഇത് ഉണ്ടമുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. സാധാരണ മുളകാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കണം. പിന്നെ ഒരു 3 വെളുത്തുള്ളി, ഒരു 4-5 ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഒരു കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇത് അരച്ച് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, മുളക്, തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പം വെള്ളം ചേർത്ത് തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു തരുതരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മത്തയില. മൂക്കാത്ത ഇലയാണ് വേണ്ടത്, പക്ഷേ നല്ല തളിരും ആവരുത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പായാലും മതി. ഇത് രണ്ടും നന്നായി മൂപ്പിച്ച ശേഷം ഇതിലേക്ക് 2-3 വെളുത്തുള്ളി നെടുകെ ചേരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചുവന്നുള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് നമ്മുടെ മത്തയില നമുക്ക് ഇട്ട് കൊടുക്കാം. മത്തയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കി ചിക്കി ഇട്ട് കൊടുക്കണം. അമർത്തി ഇട്ട് കൊടുക്കരുത്, അങ്ങനെ ആയാൽ പെട്ടെന്ന് ആവി കയറാൻ പ്രയാസമാകും. സോഫ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. പച്ചക്കറികൾ ഇലക്കറികളൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മൂടി വെച്ച് വേവിക്കണം. കാരണം വൈറ്റമിൻ സി ചൂടാകുമ്പോൾ ആവിയോടൊപ്പം പുറത്തേക്ക് പോകും. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. മത്തയിലൊക്കെ താണു പോയിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്.
ഇനി നമുക്ക് സ്പൂണോ ചട്ടകോ ഒക്കെ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പ് താഴെയാണ് കിടക്കുന്നത്, അത് മൊത്തം ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു പോർക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ ഉപയോഗിച്ച് ചിക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തിക്കാൻ പറ്റും. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അരപ്പ് എല്ലാ സ്ഥലത്തും നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളൊരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. പിന്നെ എഗ്ഗൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ടാവും. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണ്ടവർ ചെയ്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് അല്പം ഉപ്പ് വിതറി കൊടുക്കുന്നതിന് മുകളിലിട്ട് വളരെ ടേസ്റ്റിയായ ഈ മത്തയില തോരൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.